എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരണമെന്ന മാർത്ത് ആലൻ ആന്റണി കരിയിൽ ജനാഭിമുഖ കുർബാന തുടരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുമതി നൽകിയതായും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ആന്റണി കരിയിൽ വത്തിക്കാനിൽ നിന്നും സർക്കുലറിലൂടെ അറിയിച്ചു. നാളെ സിനഡ് തീരുമാന പ്രകാരമുള്ള ഏകീകൃത കുർബാനക്രമം നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ എറണാകുളം അങ്കമാലി രൂപതയിൽ ഉയർന്നുവന്ന അഭിപ്രായ വ്യത്യാസത്തിനും ചേരിതിരിഞ്ഞുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് വികാരി മാർ ആന്റണി കരിയിൽ പഴയതുപോലെ എറണാകുളം അങ്കമാലി രൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരാൻ മാർപ്പാപ്പ നിർദ്ദേശം നൽകിയതായി സർക്കുലർ ഇറക്കിയത്. കാനോൻ നിയമപ്രകാരം ഒഴിവ് നൽകാൻ അതിരൂപതാമെത്രാന് അധികാരമുണ്ട് മാർപ്പാപ്പ അറിയിച്ചതായും ഇതുപ്രകാരമാണ് സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാനയ്ക്ക് ഇളവ് അനുവദിച്ചതെന്നും സർക്കുലറിൽ പറയുന്നു. ഇതോടെ നാളെ മുതൽ ആരംഭിക്കാനിരുന്ന ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖമായി തുടരും. വിശ്വാസികളുടെ ആത്മീയ നന്മ മുൻനിർത്തിയാണ് പുതിയ രീതി പ്രഖ്യാപിച്ചതെന്നും നാളെ മുതൽ തന്നെ ഇളവ് നൽകാൻ വത്തിക്കാനിലെ പൌരസ്ത്യസഭയ്ക്ക് വേണ്ടിയുള്ള കാര്യാലയം തന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നും മാർ ആന്റണി കരിയിൽ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.